കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അടുത്തതായി വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വയനാട് ഈ രണ്ട് മണ്ഡലങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെയല്ല, യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ്. കാസർഗോഡും ആറ്റിങ്ങലും എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നെങ്കിൽ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് വയനാട്. 2014 നമുക്കറിയാം എം ഐ ഷാനവാസ് ജയിച്ചു, അദ്ദേഹം വിജയിച്ച മണ്ഡലമാണ്. കാർഷിക പ്രാധാന്യമുള്ള മണ്ഡലം എന്ന നിലക്ക് പ്രത്യേകമായിട്ട് കാണേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ പ്രളയം വലിയ തോതിൽ ബാധിച്ച ജില്ലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വയനാട് എന്ന് കൂടെ നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. 2016 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് സത്യൻ മൊകേരി, സി പി ഐയുടെ നേതാവ്, 356,165 വോട്ടുകൾ നേടി. എം ഐ ഷാനവാസ് 377,035 വോട്ടുകൾ നേടി. പി ആർ റംസിൽ നാഥ് എന്ന സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിയുടേത്. 80,752 വോട്ടുകൾ 2016 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ട്. ഭൂരിപക്ഷം, എം ഐ ഷാനവാസിൻ്റെ ഭൂരിപക്ഷം 80,870. അതിന് തൊട്ടു മുമ്പിലെ ഇലക്ഷനിൽ, തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 150,000 ഭൂരിപക്ഷമുണ്ടായിരുന്നു. അത് 20,870 2014 ഭൂരിപക്ഷം. അങ്ങനെ കുറയുകയാണ് ഉണ്ടായത്. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഇത്ര തന്നെയാണ് യു ഡി എഫിന് ഭൂരിപക്ഷമുള്ളത്. 17,955 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. അവിടെ 7 മണ്ഡലങ്ങളിൽ നിന്ന് യു ഡി എഫിന് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. സി പി എമ്മിന് 4 സീറ്റുകൾ ഇവിടെയുണ്ട്, നമുക്ക് കാണാം ഏതൊക്കെയാണത് എന്ന്. കോൺഗ്രസിന് 2 സീറ്റുകൾ, ലീഗ് 1 നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച ഇടമാണ്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ ഇവയാണ് ഈ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് വയനാട്, യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ. ഇതിൽ പ്രധാനമായും ഘടകങ്ങളായിട്ട് വരിക മലപ്പുറത്തെ ഈ 3 മണ്ഡലങ്ങൾ. മലപ്പുറത്തെ 3 മണ്ഡലങ്ങൾ വിജയത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശകലനങ്ങളുടെ ഭാഗമായിട്ട് വരാം. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. എം ഐ ഷാനവാസിൻ്റെ വിടവാങ്ങിയതിന് ശേഷം, അദ്ദേഹം അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് ആര് വരും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാർഷിക പ്രശ്നങ്ങൾ, പ്രളയാനന്തര പുനർനിർമ്മാണം, ഇത് രണ്ടും ഈ സംസ്ഥാനത്ത് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ, മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്ന തെരഞ്ഞെടുപ്പ് വിധിക്ക് കാരണമാകുന്ന ഇടമാണ് വയനാട്. നമുക്കതിലേക്ക് വിശദമായിട്ട് വരാം. ആദ്യം ശ്രീ എൻ പി ചേക്കുട്ടിലേക്ക് പോകാം. ശ്രീ എൻ പി ചേക്കുട്ടി, വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതായിരിക്കും. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു പേരിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടോ ഇതിനകം? ചുരുങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥാനാർത്ഥിയാവാൻ ഇടയുള്ള ചിലരുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ആർക്കും കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏതായാലും കഴിഞ്ഞ തവണ കാസർഗോട്ട് മത്സരിച്ച സിദ്ദീഖ്, കോഴിക്കോട്ട് ഡി സി സി പ്രസിഡൻ്റാണ് അദ്ദേഹം, അദ്ദേഹമാണ് വയനാട്ടിൽ ഈ സീറ്റിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഷാനവാസിൻ്റെ മകൾ, അവരും സീറ്റിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. എം എം ഹസ്സനാണ് സമീപകാലത്ത് ഇവിടെയൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചില 2-3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റേതായിട്ട് രംഗത്തുണ്ട്. ആര് വരും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. പക്ഷേ പ്രാദേശികമായിട്ട് കൂടുതൽ എന്താ പറയുക, ബന്ധങ്ങളുള്ള, കുറേ കൂടി അഗ്രസീവായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനെ തന്നെ അവർ കോൺഗ്രസ് കൊണ്ടുവരും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ ഈ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം, ഷാനവാസിൻ്റെ അവസാന കാലത്ത് ഷാനവാസിന് പൊതുരംഗത്ത് നിന്ന് ഒരുപാട് മാറി നിൽക്കേണ്ടി വന്നിരുന്നു. അദ്ദേഹം ദീർഘകാലം അസുഖവും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് വളരെ വലിയ ഒരു പ്രതിസന്ധി കോൺഗ്രസിനും ഉണ്ടായിരുന്നു, ഷാനവാസിനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴുള്ള ഒരു ചെറിയൊരു എഡ്ജ്, അതായത് വലിയ എഡ്ജ് അല്ല, ആ എഡ്ജ് നിലനിർത്താനും അല്ലെങ്കിൽ കൂടുതൽ വോട്ടുകൾ പിടിച്ചെടുക്കാനും ആവശ്യമായിട്ടുള്ള വളരെ കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ ഒരു അട്ടിമറി സംഭവിച്ചുകൂടായികയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഷാനവാസിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് പാർലമെൻ്ററി പ്രവർത്തന രംഗത്ത് കാര്യമായിട്ടുള്ള സംഭാവനകളൊന്നും നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ അസുഖമാണ് കാരണം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു പ്രശ്നം തന്നെ ആയിരുന്നു എന്നാണ്.
പങ്കെടുക്കാൻ ശ്രീ അജയ് നോച്ചന്തുരുത്ത് കൊച്ചിയിൽ നിന്നും ശ്രീ ജേക്കബ് ജോർജ് തിരുവനന്തപുരത്ത് നിന്നുമുണ്ട്. അവർക്ക് കൂടെ ഇടപെടാവുന്ന മണ്ഡലങ്ങളിലേക്ക്, മധ്യകേരളത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് ശ്രീ അജയ് നോച്ചന്തുരുത്ത് ഞാൻ താങ്കളിലേക്ക് വരാം. അടുത്തത് ആലപ്പുഴയാണ്, അതിലേക്ക് വരാം. അത് ഇവിടെ ഒന്ന് ഈ വയനാട് ഞാൻ ഇവിടെ വെച്ച് തന്നെ തീർത്തുകൊള്ളട്ടെ. ശ്രീ ജേക്കബ് ജോർജ് ഞാൻ താങ്കളിലേക്കും വരാം. രാജീവ്, ഇവിടെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് മലപ്പുറത്തെ 3 മണ്ഡലങ്ങൾ എന്നത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. മലപ്പുറത്തെ 3 മണ്ഡലങ്ങൾ ആയിരിക്കുമോ അവിടുത്തെ വയനാട്ടിലെ വിധി നിശ്ചയിക്കുക? നമ്മൾ കാസർഗോഡിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന മണ്ഡലങ്ങളാണ് CPMനൊപ്പം കാസർഗോഡ് മണ്ഡലത്തെ നിലനിർത്തുന്നതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് പോലെയാണ് മലപ്പുറത്ത് നിലമ്പൂർ, ഏറനാട്, അതുപോലെ തന്നെ വണ്ടൂർ. ഈ വണ്ടൂർ നേരത്തെ CPM പല പ്രാവശ്യം ജയിച്ചിട്ടൊക്കെ ഉണ്ട്, പല പ്രാവശ്യം അല്ല ജയിച്ചിട്ടുണ്ട്. പക്ഷേ AP അനിൽകുമാർ വന്നതിന് ശേഷം അത് നിലനിർത്തിക്കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ നിലമ്പൂർ ഇത്തവണ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇടതുപക്ഷം ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് അത് അതേപടി നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് CPMന് മുന്നിലുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്, CPI ആണ് അവിടെ മത്സരിക്കുന്നത്, ഇടതുപക്ഷത്തിന് മുന്നിലുള്ള പ്രശ്നം. തിരുവമ്പാടി ജയിച്ചത് LDF ആണ്, അതുപോലെ മാനന്തവാടി ജയിച്ചിട്ടുണ്ട്, കൽപ്പറ്റ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമൊന്നുമില്ലാത്ത ഒരു ഡീസന്റ് കാൻഡിഡേറ്റ് എന്ന് വെച്ചാൽ, ഡീസന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു 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 തർക്കമൊന്നുമില്ലാത്ത ഒരു അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവാണ് എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആയിട്ട് ജയിക്കാൻ കഴിയും. ഇവിടെ 1.5 ലക്ഷത്തിൽ നിന്ന് 20,000 വന്ന സാഹചര്യമില്ലേ? അത് ഈ 2016 ആകുമ്പോൾ 17,000 കുറഞ്ഞിട്ടുണ്ട്, 18,000 കുറഞ്ഞിട്ടുണ്ട്. അത് 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 പറയുമ്പോൾ ഒരു കാര്യം പറയണം. ഇപ്പോൾ 2009 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചു, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം മത്സരിച്ചിട്ട് ഒരു ഷുവർ സീറ്റിന് വേണ്ടി MI ഷാനവാസ് ശ്രമിച്ച് കിട്ടി പോയി മത്സരിച്ച സീറ്റാണ് വയനാട് സീറ്റ്. തീർച്ചയായും സീറ്റ് കിട്ടാൻ വേണ്ടി, അതെ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ വെട്ടിയിട്ടാണ്, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. മുല്ലപ്പള്ളി രാമചന്ദ്രനെ വെട്ടിയിട്ടാണ്, അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ന് തീരുമാനമെടുത്തിരുന്നത് വയനാട് അല്ലെങ്കിൽ മത്സരിക്കില്ല എന്നാണ്. അദ്ദേഹം മത്സരം നിന്ന് മാറി പിന്നീടാണ് വടകര മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പിടിച്ചു വാങ്ങിച്ച സീറ്റിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അന്ന് അവിടെ K.മുരളീധരൻ കൂടെ മത്സരിക്കുന്നുണ്ട്. K.മുരളീധരൻ മത്സരിച്ച് NCP കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച് 1 ലക്ഷം വോട്ട് പിടിച്ചു, എന്നിട്ടും MI ഷാനവാസ് 1 ലക്ഷം വോട്ടിന് ജയിച്ചു. ശരിയാണ്, K.മുരളീധരനോട് മത്സരിച്ചാണ്, എന്നിട്ടും ഇദ്ദേഹം 1 ലക്ഷം വോട്ടിന് ജയിച്ചു. അങ്ങനെ ഒരു കോൺഗ്രസിന്റെ ഒരു മണ്ഡലമായി മാറി. അതിന് പറയുന്ന കാരണം, അന്ന് മത്സരിച്ച CPI സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് CPM കാര്യമായി പ്രവർത്തിച്ചില്ല. അതെ, അത് അതൊക്കെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് പല കാരണങ്ങളാൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ആ ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ച്, അല്ലെങ്കിൽ ജനങ്ങളുടെ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അത് അത് കുറഞ്ഞു. സിറ്റിംഗ് MPമാർ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ഷാനവാസ് മത്സരിക്കുകയും ചെയ്തെങ്കിൽ തോറ്റുപോകുമായിരുന്നു വയനാട്ടിൽ എന്നുള്ളതാണ് അവിടെ അവസാനമുണ്ടായിരുന്ന ഒരു സ്ഥിതി. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ടി സിദ്ദിഖിൻ്റെ പേരാണ് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഇത് എ ഗ്രൂപ്പ് ആണ് ടി സിദ്ദിഖ് ഇപ്പോഴും. ഐ ഗ്രൂപ്പ് പരമ്പരാഗതമായി മത്സരം ഗ്രൂപ്പ് പോയിൻ്റ് അപ്പുറത്തേക്ക് മാറി ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ ടി സിദ്ദിഖിന് അവിടെ സ്ഥാനാർത്ഥിയായി എത്താൻ പറ്റുകയുള്ളൂ. 1. 2, കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി 10,000 വോട്ട് പിടിച്ചു, SDPI 12,000 വോട്ട് പിടിച്ചു, 9% വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു. അതായത് നെഗറ്റീവ് വോട്ട് ആണ് കഴിഞ്ഞ തവണ അവിടെ പല സ്ഥാനാർത്ഥികൾക്ക് ആം ആദ്മി പാർട്ടി 10,000 വോട്ട് പിടിച്ചത് കോൺഗ്രസിനുണ്ട് എതിരെയുള്ള നെഗറ്റീവ്, ഷാനവാസിനെതിരെയുള്ള നെഗറ്റീവ് വോട്ടായിരുന്നു. അത് മറികടക്കാൻ ഇത്തവണ കോൺഗ്രസിനാകുന്ന ഒരു സ്ഥാനാർത്ഥി, അതാണ് ഇവിടെ വേണ്ടത്. ശ്രീ NP ചേക്കുട്ടി, ഒരു കാര്യം, ഈ ആദ്യത്തെ MI ഷാനവാസിന്റെ തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം സംഘടനകളെല്ലാം അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഷാനവാസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ തരത്തിൽ ഈ ചെറു മുസ്ലിം ഗ്രൂപ്പുകളുടെ വോട്ടുകൾ ഒറ്റ തീരുമാനമെടുത്ത് ആരെങ്കിലും പിന്തുണക്കുക എന്നതുണ്ടാകുമോ? അതിന് വളരെ സാധ്യത കുറവാണ്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മുസ്ലിം ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, ചെറിയ സംഘടനകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ SDPI അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ കൈവിടാൻ കഴിയില്ല. അതേപോലെ തന്നെ ചെറിയ മറ്റ് മതസംഘടനകൾ, അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് നിലപാടുകളുള്ള കൂട്ടരാണ്. കാന്തപുരത്തിന് നല്ല ശക്തിയുണ്ട്, മറുഭാഗത്തുള്ള സുന്നികൾക്ക് ശക്തിയുണ്ട്, അങ്ങനെയുള്ള ചില മറ്റ് ജമാഅത്തെ ഇസ്ലാമി ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം സംഗതികൾ ഒരു വലിയ പരിധിക്കപ്പുറം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് മാത്രമായിട്ട് വോട്ട് സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് മലബാറിൽ എവിടെയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ശരി, ഒരൊറ്റ കാര്യം കൂടെ ശ്രീചേക്കുട്ടി, അതുകൂടെ പരാമർശിച്ച് പോകണം. ഈ പ്രളയം, പ്രളയാനന്തര പുനർനിർമ്മാണം, അത് വോട്ടുകൾ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാകില്ലേ വയനാട്ടിൽ? അതൊരു ചർച്ചാ വിഷയമാവും, വോട്ടിനെ എത്രത്തോളം സ്വാധീനിക്കുന്നിരിക്കില്ല, പക്ഷേ അതൊരു വലിയ ചർച്ചാ വിഷയമാവും. അതിനകത്ത് ശേഷമുണ്ട് പ്രളയാനന്തര പുനർനിർമ്മാണം. സത്യത്തിൽ ഒരു നിർമ്മാണവും അവിടെ നടക്കുന്നില്ല.
അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ കാർഷിക ഒരു ഒരു എന്താ പറയുക ഒരു 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 സഹായം, അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഒരു മുന്നേറ്റം ആ പ്രദേശങ്ങളിൽ കാർഷിക ഓഫീസുകൾ കാണാൻ കഴിയുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ അതൊരു വലിയ പ്രതീക്ഷ ഉണർത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് പക്ഷേ ബി ജെ പിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതും വലിയ തോതിൽ സ്വാധീനം ചെലുത്താനുള്ള ഒരു ഘടകമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ശരി, നമുക്ക് പോകാം. മാറി ഈ കർഷകരുടെ കാര്യം പറയുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ എം എ ഷാനവാസിൻ്റെ ഭൂരിപക്ഷം ഇത്രയും കുറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ കോൺഗ്രസിലുണ്ടായ പ്രശ്നം അതിനൊക്കെ അപ്പുറം അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയെ നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. സത്യൻ മൊകേരി സി പി ഐയുടെ ഓൾ ഇന്ത്യ കിസാൻ സഭ നേതാവ്, നാദാപുരം എം എൽ എ നാദാപുരം ആണെന്ന് തോന്നുന്നു, അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രവർത്തനം, ഇതൊക്കെ കാർഷിക മേഖലയിൽ ഏറ്റവും ഏറ്റവും മികച്ച നേതാവ് അദ്ദേഹം ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങി നടത്തിയ പ്രവർത്തനം എന്ന് പറയുന്നത് അതാണ് ഇത്രയും ഭൂരിപക്ഷം കുറച്ചതിലെ ഒരു ഘടകം. പക്ഷേ നിർഭാഗ്യവശാൽ സി പി ഐ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അദ്ദേഹത്തിന്റെ പേരല്ല കേൾക്കുന്നത്, മറ്റൊരു പേരാണ് കേൾക്കുന്നത്. അത് ആ സ്ഥാനാർത്ഥിക്ക് അവിടെ എത്രത്തോളം ഈ രീതിയിൽ സത്യൻ മൊകേരിയെ പോലെ എത്രത്തോളം അങ്ങനെ ഇടിച്ചു കയറാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം. ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ മുസ്ലിം സംഘടനകളുടെ ഒക്കെ കാര്യം പറഞ്ഞു, അവർക്കൊക്കെ കുറച്ച് സ്വാധീനമുണ്ട് അവിടെ. ഇപ്പോൾ അവിടെ ശ്രമിക്കുന്ന നേതാക്കൾ പോലും കോൺഗ്രസിന്റെ നേതാക്കളാണെങ്കിൽ അവർ ശ്രമിക്കുന്ന നേതാക്കൾ പോലും ഇവരുമായിട്ടൊക്കെ ഒത്തുപോകുന്ന രീതിയിലാണ്. പക്ഷേ ഒരു പുരോഗമന നിലപാടെടുക്കുന്നവർ, ഒരു പക്ഷേ ഒരു ഒരു മുസ്ലിം വനിത ഒക്കെ മത്സരിക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ ഇത്തരം സംഘടനകളുടെ നിലപാട് അതിന് അനുകൂലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ അവിടെ എതിരാകുന്ന ഒരു ഘടകം അത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഉസ്മാൻ എതിരാകുന്ന ഒരു ഘടകം അത് തന്നെ. ഒരു പക്ഷേ അതാകാം, അത് പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കത്തിന്റെ ഒരു കാര്യം കൂടി. നമ്മൾ ഈ പലപ്പോഴും പ്രതിപക്ഷം ആരോപിച്ച ഒരു കാര്യം അത് അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മേഖല കൂടിയാണിത്. അതായത് ഈ വെള്ളപ്പൊക്കം സർക്കാർ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ സർക്കാർ വേണ്ട വിധം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ആ സമയത്ത് ഡാമുകൾ നേരത്തെ തന്നെ തുറന്നു വിട്ടിരുന്നുവെങ്കിൽ ഈ ഇത്രയും വലിയൊരു നാശനഷ്ടം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന അവിടെ സർക്കാരിനെതിരായ ഒരു വികാരം കൂടിയാണ്. നമ്മൾ സമയം ഒരല്പം പിന്നിലാണ്.